ഒന്ന് മാക്ലി പരിചയപ്പെടുത്താമെന്ന് കരുതി. മാക്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ടൗൺ എന്നൊക്കെ വേണേൽ പറയാം. ടൗണ് അത്ര വലിയ ടൗണൊന്നുമല്ല, ചെറിയ ഒന്നാണ്. ഇതൊരു സ്കൈ വാക്ക് ആണ്, ഹൈവേ ആണ്, ഇത് തുംകൂർ ഹൈവേ ആണ്. ഇവിടെ എപ്പോഴും ഈ സ്കൈ വാക്കിൽ ഒരു മൂന്നാല് കൈനോട്ടക്കാർ കാണും, എല്ലാവിടായ്പാണ്. പിന്നെ ഒരു രസത്തിനൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് നോക്കാം. പിന്നെ ഇതാണ് മാക്ലി ടൗൺ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് കാണുന്ന വഴി നിലമംഗല അതുപോലെ തുംകൂറൊക്കെ പോകുന്നതാണ്. ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നാഗസന്ദ്ര, പീനിയ, കൊരകൊണ്ടപ്പാളയ, യശ്വന്ത്പൂർ അങ്ങനെ അങ്ങ് പോകും. ഞാൻ ആക്ച്വലി ഒരു ഗ്യാസ് കണക്ഷൻ എടുത്തായിരുന്നു എച്ച് പിയുടെ. അപ്പോൾ ആ ഗ്യാസ്, ഒരു ഗ്യാസ് കുറ്റി ഞാൻ എടുത്തുള്ളൂ, അപ്പോൾ ഒരു ഗ്യാസ് കുറ്റിയും കൂടെ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി എച്ച് പിയുടെ ഓഫീസിലേക്ക് ഒന്ന് പോവാണ്. എച്ച് പിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസിയാണ്. ഞാൻ ആദ്യം പോയിരുന്ന ഇൻഡെയിനിലായിരുന്നു. ഇൻഡെയിനിൽ നല്ല കോസ്റ്റ്ലി ആയിട്ട് തോന്നി. ഈ ഹൈവേയുടെ അപ്പുറം ഇപ്പുറം ആയിട്ടാണ് ഇൻഡെയിൻ എച്ച് പി ഉള്ളത്. ഇൻഡെയിൻ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി. എച്ച് പി വന്നപ്പോൾ റേറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് എടുത്തു. ഒരു സിലിണ്ടറും കൂടെ വേണം, അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഒരു എക്സ്ട്രാ സിലിണ്ടറിന് അവർ പറയുന്നത് 2600 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് സേഫാണ്, കഴിയിരിക്കുക. പിന്നെ ഇവിടെയൊക്കെ തട്ടുകടകളുണ്ട്, രാത്രി കഴിയുമ്പോൾ ഇതൊക്കെ വലിയ സജീവമാണ്. എത്രമാത്രം വൃത്തിയും കാര്യങ്ങളുണ്ടോ എന്നറിയില്ല, പക്ഷെ എല്ലാവരും ഇവിടുന്ന് കഴിക്കുന്നത് കാണാറുണ്ട്. ഇവിടെ DTDC ഒരു ഓഫീസുണ്ട്. നാട്ടിൽ നിന്ന് കൊറിയർ അയക്കുന്നതൊക്കെ ഞങ്ങൾ DTDCയിലാണ്. DTDCക്കാരാകുമ്പം വീട്ടിൽ കൊണ്ട് തന്നോളും, പെട്ടെന്ന് 2 ദിവസം കൊണ്ടൊക്കെ സാധനം എത്തും. പിന്നെ മാക്ലിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഹിമാലയ ഡ്രഗിൻ്റെ ഹെഡ് ഓഫീസ്. ഈ പെട്രോൾ ബങ്ക് കഴിഞ്ഞ് കാണുന്നതാണ് ഹിമാലയയുടെ ഹെഡ് ഓഫീസ്. ഇവിടെ ഇവർക്ക് പ്രൊഡക്ഷനുണ്ട്. എനിക്ക് തോന്നുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് മാത്രമാണ് ഇവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വലിയൊരു കോമ്പൗണ്ട് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവരുടെ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്തോ ചെറിയ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടും. ഇതും ഹിമാലയയുടെ ഓഫീസിൻ്റെ ഭാഗമാണ്. പ്രോപ്പർ മാക്ലി എന്ന് പറയുന്ന സ്ഥലം തന്നെയാണിത്. ശരിക്കും മാക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫാക്ടറികളും അതുപോലെ ഗോഡൗൺസും ആണുള്ളത്. ഞാൻ എച്ച് പിയുടെ ഗ്യാസ് ഏജൻസിക്കാരനെ കണ്ടു. ആളുടെ പേര് രമേശ് എന്നാണ്. എക്സ്ട്രാ ഒരു ഗ്യാസിനും കൂടെയുള്ള റിക്വസ്റ്റ് കൊടുത്തു. അവർ ഇന്ന് തന്നെ ഡെലിവറി ചെയ്യും. എക്സ്ട്രാ സിലിണ്ടറിന് നമ്മൾ കൊടുക്കേണ്ടത് 2600 ആണ്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, എനിക്കൊരു വീഡിയോ വേണം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ എത്രയാണ് എമൗണ്ട് വരിക തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു പുള്ളിക്ക് മാനേജറിൻ്റെ പെർമിഷൻ എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഏതൊക്കെയാണ്, എനിക്ക് 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ഇവിടെ വരണം, എക്സ്ട്രാ സിലിണ്ടറിൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് എനിക്കിവിടെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എങ്ങനെയാണെങ്കിലും മാനേജറിൻ്റെ പെർമിഷൻ എടുത്തു വെക്കുക, 3 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി തലയാട്ടി പോയിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഹിമാലയയുടെ മുന്നിൽ വന്നു, ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കയറി വന്ന സ്കൈ വാക്ക്. ഈ ഹൈവേ നമ്മൾ റോഡിലൂടെ മുറിച്ച് കടക്കാൻ സാധിക്കില്ല, വഴികളില്ല. പക്ഷേ ആൾക്കാർ ഇതിലേക്ക് കൂടെ ചാടുന്ന കാണാം. വളരെ റിസ്ക്കാണ്, വളരെ റിസ്ക്കാണ്. ഒരാൾക്ക് ചാടാൻ പറ്റത്തില്ലാത്ത രീതി ഹൈറ്റിലാണ് അവർ വെച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണോ ആളുകൾ അത് ചാടിക്കിടക്കാറുണ്ട്, വളരെ റിസ്ക്കിയാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊരു സ്കൈ വാക്ക് ഉള്ളത് വളരെ ഉപകാരമാണ്. എന്നാലും പകുതി ആളുകൾ അത് യൂസ് ചെയ്യാറില്ല. അപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി നാഗസന്ദ്ര മെട്രോ വരെ ഉള്ളതുകൊണ്ട് പൊതുവേ എനിക്ക് ഇവിടുന്ന് ബസ് ഓപ്റ്റ് ചെയ്യേണ്ട വരാറില്ല. പിന്നെ ഇതുപോലെ മാക്ലിയിൽ ഇറങ്ങേണ്ട എന്തെങ്കിലും കേസൊക്കെ വരികയാണെങ്കിൽ ഞാൻ മാക്ലിയിൽ ഇറങ്ങി ബസ് മാറി കയറാറുണ്ട്. അപ്പോൾ ബസ് മാക്ലി ടു നാഗസന്ദ്ര പറയുകയാണെങ്കിൽ 17 രൂപയാണ് മെട്രോ, അല്ല ബസ്സിന്. ഇവിടുന്ന് ഗൊരകൊണ്ടപ്പാളയം വരെയാണെങ്കിൽ 20 രൂപയാണ്. നാഗസന്ദ്രയും ഗൊരകൊണ്ടപ്പാളയമായിട്ട് അത്യാവശ്യം ദൂരമുണ്ട്. എന്നാലും മിനിമം ചാർജ് ആണെന്ന് തോന്നുന്നു 17. നാഗസന്ദ്ര വരെ 17 മേടിക്കും.
പിന്നെ കൊരകൊണ്ടപ്പാളയം വരെ 20 രൂപ. എന്തെങ്കിലും ഈ കൈനോട്ടക്കാരൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. കൈനോട്ടക്കാരൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കാത്ത ഒരാൾ വേണം. അങ്ങനെ ഒരാളെ കിട്ടുന്ന ദിവസം കൈനോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാം. ഇതാണ് ബസ് സ്റ്റോപ്പ്, നാഗസുന്ദരയ്ക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഇതാണ്. പിന്നെ ഇവിടെയുള്ള ബസ്സുകാരുടെ ഒരു പ്രധാന പ്രശ്നം കണ്ടിട്ടുള്ളത്, നമ്മൾ 17 രൂപയ്ക്ക് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും ടിക്കറ്റിന് പുറകെ 3 രൂപ എഴുതി തരും. ഇറങ്ങുമ്പോൾ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട്, ഇറങ്ങുമ്പോൾ നമ്മൾ വിട്ടുപോയാൽ അത് അവൻ്റെ കയ്യിൽ ഇരിക്കും. കയ്യിൽ ചില്ലറ ഉണ്ടെങ്കിലും തരാറില്ല പൊതുവെ. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബസ്സുകാരുടെ. എല്ലാവരും അല്ലോട്ടോ, ഈ ബസ് നമുക്ക് കയറിയേക്കാം. ബസ്സിൽ കയറി പറ്റി. ഇത് മാക്കളിൽ നിന്ന് എങ്ങോട്ട് പോകുന്നോ അറിയത്തില്ല. എന്താണേലും എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇത് പോകും, അതുകൊണ്ട് ഒന്നും ചോദിക്കാതെ കയറി. എന്തൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. മാധവനായകനഹള്ളി എന്ന അടുത്ത സ്റ്റോപ്പ്. ഇതാണ് ഞാനെടുത്ത ടിക്കറ്റ്, മാക്കളി ടു യശ്വന്ത്പുര ന്യൂ റെയിൽവേ സ്റ്റേഷൻ. കൊരകൊണ്ടപ്പാളയാണ് ഞാൻ പറഞ്ഞത്, എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പായിട്ടുള്ള യശ്വന്ത്പുര വരെയാണ് ഒരു ടിക്കറ്റ് തന്നത്. 20 രൂപയാണ് വരുന്നത്. ഇങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല, കാരണം ബാലൻസ് ഒന്നും കിട്ടാനില്ല. 17 കൊല്ലം ആണെങ്കിൽ ബാക്കി 3 കിട്ടാൻ ഇച്ചിരി പാട് വിടും. പിന്നെ ഇവിടുത്തെ കണ്ടക്ടറെ കണ്ടോ, നമ്മൾ അകലെ നോക്കുകയാണെങ്കിൽ പോലീസാണോ കണ്ടക്ടറാണോ എന്ന് ഇവിടുത്തെ കണ്ടക്ടേഴ്സിൻ്റെ വേഷം കൊണ്ടൊരു കൺഫ്യൂഷൻ വരും. ചെന്നൈയിലൊക്കെ കണ്ടിട്ടുള്ള ബസ്സൊക്കെ പോലെ തന്നെയാണ്. ഇവിടുന്ന് മാക്കളിൽ നിന്ന് നല്ല കണക്ഷനുണ്ട്, എന്നുവെച്ചാൽ ഏത് നേരവും ബസ്സുണ്ട് മജസ്റ്റിക്കിലേക്കും. പിന്നെ ഏതാ കെ ആർ പുരമാണെന്ന് തോന്നുന്നു, കെ ആർ പുരമാണോ ഏതോ ഒരു മാർക്കറ്റ്, KR മാർക്കറ്റോ അങ്ങനെ എന്തോ ഒരു മാർക്കറ്റിലേക്കും ബസ്സുണ്ട്. നമ്മൾ നാഗസുന്ദരം എടുക്കാറായി. നാഗസുന്ദരം നോക്കുകയാണെങ്കിൽ ഇവിടെ മെട്രോയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്കളിയുടെ ഒരു പകുതി ദൂരത്തിൽ വരെ മെട്രോ ഇനി വരാനുണ്ട്, പണി നടക്കുന്നുള്ളൂ. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻ്റർ ഉണ്ട്, അവിടെ വരെ മെട്രോ ഇനി വരാനുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് നാഗസുന്ദര മെട്രോ, ഒരു മെട്രോ ലൈനിൻ്റെ എൻഡാണ്. അപ്പോൾ ഏതൊക്കെയാലും ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് HP ക്കാരെ കാണുമ്പം പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്ത് അന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും വണക്കം.